ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണെങ്കിലും ഹൈന്ദവ സംഘടനകളുമായി ഇനി നേർക്കുനേർ പോരാട്ടത്തിനില്ലെന്ന് സ്ത്രീ സംഘടനകൾ ഫ്രച്ചൽ ക്യൂ ബുക്കിംഗ് സംവിധാനത്തിലൂടെ യുവതികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ചുരുക്കം പേർ മാത്രമാണ് ഇത്തവണ ദർശനത്തിന് എത്തുകയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ തവണ അയ്യപ്പ ദർശനം നടത്തിയവരും നടത്താതെ തിരിച്ചുപോയ യുവതികളും തമിഴ്നാട്ടിൽ നിന്നും മനീതി സംഘമടക്കം ആരും ഇത്തവണ സന്നിധാനത്തിലേക്ക് എത്താൻ സാധ്യതയില്ല പോലീസിൻ്റെ ഉപദേശം കേട്ട് തിരിച്ചു പോകാനാണെങ്കിൽ പിന്നെ എന്തിന് ബുദ്ധിമുട്ടണം എന്നാണ് ഇവരുടെ ചോദ്യം ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി മാത്രമാണ് ശബരിമലയിലേക്ക് എത്തുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ പോസിറ്റീവായ സമീപനമാണ് സുപ്രീംകോടതി സ്വീകരിച്ചതെന്നും പുനഃപരിശോധനാ ഹർജിയെ അനുകൂലിച്ച ജഡ്ജിമാർ പോലും വിധി സ്റ്റേ ചെയ്തില്ല എന്നത് ശ്രദ്ധേയമാണെന്ന് കഴിഞ്ഞ തവണ യുവതികളെ എത്തിക്കാൻ സഹായിച്ച നവോത്ഥാന കേരളം ശബരിമലയിലേക്കെന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ നേതൃത്വം നൽകുന്ന ശ്രേയസ് കണാരൻ വ്യക്തമാക്കുന്നു ആന്ധ്രയിൽ നിന്നും ചില യുവതികൾ ക്ഷേത്ര ദർശനത്തിന് താൽപ്പര്യമുണ്ടെന്നും സഹായം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനായി ഞായറാഴ്ച തൃശൂരിൽ യോഗം ചേരുന്നുണ്ട് കഴിഞ്ഞ തവണ ഏറെ കോളക്കമുണ്ടാക്കിയ തമിഴ്നാട്ടിലെ മനീതി സംഘം ഇത്തവണ ദർശനത്തിനെത്താനുള്ള സാധ്യതകളും വിരളമാണ് ഭക്തകളായ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടെങ്കിൽ മാത്രമേ സന്നിധാനത്തിൽ എത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്നാണ് അവരുടെ നിലപാട് ഏഴംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വരാൻ വർഷങ്ങളെടുക്കുമെന്നും ശബരിമലയിലെത്താൻ ധാരാളം സമയമുള്ളതിനാൽ തിടുക്കപ്പെട്ട് തീരുമാനമെടുത്ത് സംഘർഷം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നുമാണ് കേരളത്തിലെ ഭൂരിപക്ഷം വനിതാ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ കഴിഞ്ഞ തവണ അയ്യപ്പ ദർശനം നടത്തിയ കനകദുർഗ ഇപ്പോഴും പോലീസ് സംരക്ഷിതത്തിലാണ് ജീവിക്കുന്നത് ദർശനത്തിന് ശ്രമിച്ച സ്ത്രീകളുടെ ഗുരുതര ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാലും സുപ്രീം കോടതി വിധി തങ്ങൾക്ക് അനുകൂലമായതിനാൽ നേർക്കുനേർ പോരാട്ടത്തിന് ഒരുങ്ങേണ്ടതില്ലെന്നും ലിംഗസമത്വത്തിനും അനുകൂലമായ സമൂഹം പാകപ്പെടുന്നതോടെ വിധി സ്വാഭാവികമായും നടപ്പിലാകുമെന്നും പ്രതീക്ഷിക്കുന്നവരുമുണ്ട് അതേസമയം ശബരിമല കേസിലെ റിവ്യൂ റിട്ട് ഹർജികളിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തുവെന്ന മട്ടിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പലതും ഭാവനകൾ മാത്രമാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീ പുരുഷ സമത്വം എല്ലാ രംഗത്തും ഉണ്ടാകണമെന്നാണ് പാർട്ടിയുടെ നിലപാട് എന്നാൽ അതത് കാലത്തെ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കോടതികളുടെയും അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ കേരള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ട് വരെ ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിച്ചത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നതിന് ശേഷം അത് നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും സർക്കാർ നിർവഹിച്ചു ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയും നടപ്പിലാക്കാനാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം എന്നാൽ ഈ വിധി വലിയ ആശയക്കുഴപ്പം ഉള്ളതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ അതുകൊണ്ട് ആശയവ്യക്തത വരുത്തി എന്താണോ സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധി നിഷ്കർഷിക്കുന്നത് അത് നടപ്പിലാക്കുകയാണെന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ടത് ഇക്കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരെ നിരാശരാക്കിയിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ പ്രതിഫലിക്കുന്നതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി